എങ്കിലും എപ്പോഴാണ് മനുഷ്യൻ മരിച്ചുപോവുക എന്നറിയില്ലല്ലോ, എപ്പോഴാണ് ലോകത്തിൽ നിന്ന് വിട പറയുക എന്നറിയില്ലല്ലോ. എൻ്റെ ഉപ്പമാരെ ഉമ്മമാരെ, ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ എഴുതി വെക്കാതെ നിൽക്കരുതെന്നാണ് വിശുദ്ധ ഖുർആൻ. കടം വാങ്ങുന്നതിന് കുഴപ്പം ഇല്ല, കടം വാങ്ങുന്നതിന് കുഴപ്പമില്ല. എനിക്ക് മുനവറിയമാനിയോട് 1000 രൂപ കടം ചോദിക്കാം, കുഴപ്പമില്ല, അത് തെറ്റല്ല. എനിക്ക് ചോദിക്കാം, ഞാൻ മുനവറിയമാനിയോട് കടം ചോദിക്കുമ്പോ മുനവറിയമാനിക്ക് കടം ആയിട്ട് എനിക്കൊരു 1000 രൂപ തരാം, അതൊരു വലിയ കൂലിയുള്ള സംഗതിയുമാണ്. സ്വതക്കയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കുന്നതിന്. ശരിക്ക് ശ്രദ്ധിക്കണേ, ഈ മൂല്യം എന്ത് വേള പറയണേ, ഈ മൂല്യാരത് എന്ത് വേള പറയുന്നത് കേട്ടോളനെ, ശരിക്ക് ചെവി കൂർപ്പിച്ചുകൊണ്ട് കേട്ടോ. ഞാൻ അന്തമില്ലാതെ പറയുകയല്ല, സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് കടം കൊടുക്കുക എന്നുള്ളത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ, കടം കൊടുക്കുക എന്നുള്ളത് സ്വതക്കയേക്കാൾ പുണ്യമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? മുനവ്വറിയമാനിക്ക് ഞാനൊരു 500 രൂപ സ്വതക്ക ചെയ്തു. മുനവ്വറിയമാനിക്ക് ഞാൻ 500 രൂപ സ്വതക്ക ചെയ്തു. പക്ഷേ മുനവ്വറിയമാനിയുടെ തൊട്ടപ്പുറത്തുള്ള സഹോദരൻ, എന്താ പേര്, അൻഷിഫോ, അവൻ എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു, ഒരു 500 രൂപ എന്നോട് കടം ചോദിച്ചു, കടം ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടതെന്നറിയോ? 500 രൂപ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ മുനവ്വറിയമാനിക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പയാണ് ആര് വന്ന്, ആര് വരുന്നത്, അൻസിഫ് വരുന്നത്, എനിക്കൊരു 500 രൂപ കടം തരോ ഉസ്താദ്. ആ സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്, നമ്മൾ എന്താ ചെയ്യ, 500 രൂപ കീശയിൽ ഉണ്ടാവും, ഈ 500 രൂപ മുനവ്വറിയമാനി കൊടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചതാണ്. നമ്മൾ ചെയ്യെന്താണെന്നറിയോ, ഞാൻ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടി കരുതി വെച്ചതാണ്. വേറെ എന്റെ കയ്യിൽ കാശൊന്നുമില്ല, പിന്നെ വരേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, മുനവ്വറിയമാനിക്ക് 500 രൂപ സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് അൻസിഫിന് 500 രൂപ കടം കൊടുക്കുക. 500 രൂപ കടം കൊടുക്കുക, അതിനാണ് സ്ഥാനം. അല്ലാതെ മുനവ്വറിയമാനിക്ക് 500 രൂപ സ്വതക്ക ചെയ്തതിനല്ല. കാരണം എന്താണെന്നറിയോ? ഈ 500 രൂപ ഞാൻ മുനവ്വറിയമാനിക്ക് സ്വതക്ക ചെയ്യുമ്പോ ഒരുപക്ഷെ മുനവ്വറിയമാനിക്ക് ആ 500 രൂപയുടെ ആവശ്യം അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. വെറുതെ ഒരു 500 രൂപ ആ അൽഹംദുലില്ലാ 500 രൂപയല്ലേ, അൽഹംദുലില്ലാ കഴിച്ചില്ലായി എന്ന് പറയും, എന്ന് പറയും, ആ വലിയ കുഴപ്പമൊന്നുമില്ല, റാഹത്തായി അല്ലേ. നേരെ മറിച്ച് മൻസിഫ് 500 രൂപ കടം ചോദിച്ചതെന്തിനാണ്? അവനിക്ക് കിട്ടിയാ തരക്കേടില്ല എന്നുള്ള നിലക്കല്ല, അവൻ എന്തോ ഒരു കാര്യം കണ്ടുവച്ചിട്ടുണ്ട്, ആ കണ്ടുവച്ചത് പൂർത്തീകരിക്കാൻ ഒരു 500 രൂപയുടെ ആവശ്യമുണ്ട്. അവൻ 500 രൂപയിലേക്ക് ആവശ്യക്കാരനാണ്. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് നമ്മളോട് കടമങ്ങ് ചോദിക്കുമ്പോ ആ കടക്കാര കടം ചോദിക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് നാം കടം കൊടുക്കാതിരിക്കല്ലേ? നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തങ്ങ് കൊടുത്തേ. തിരിച്ചു തരാത്ത ആളാണെങ്കിലോ? മുനവ്വറിയമാനിയതാ ഒരു 25,000 രൂപ എന്നോട് കടം ചോദിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുനവ്വറിയമാനിക്ക് ഒരു 5,000 രൂപ കടം കൊടുത്തിരുന്നു. ആ കടം കൊടുത്തൊരു വിവരവുമില്ല. പടച്ചോൻ എന്നെ കാണുമ്പോ മുനവ്വറിയമാനി മുങ്ങി നടക്കുകയാണ്. അങ്ങനത്തെ മുനവ്വറിയമാനിയാണ് പിന്നെയും ഒരു 30,000 കടം ചോദിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ, അപ്പൊ നമുക്കറിയാ ഒരു മുഅ്മിനെ 2 തവണ മാളത്തിൽ നിന്ന് ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കൊത്തൂലല്ലോ. അപ്പൊ 25,000 രൂപ കടം ചോദിക്കാൻ വരുന്ന മുനവ്വറിയമാനിയോട് പറയേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ നാളെ ഒരു കടം വാങ്ങിയില്ലേ, ഇനി ഒരു 5,000 രൂപ, ആ 5,000 രൂപയിൽ നിന്ന് 500 രൂപ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, ഇതാ ഒരു 500 രൂപയും കൂടെ നിങ്ങൾ എടുത്തോളി, നിങ്ങൾ ആ 25,000 ആവശ്യത്തിന് വെച്ചോളൂ, വേണമെങ്കിൽ അങ്ങനെ പറയാം. അതല്ലാതെ കടം ചോദിക്കുമ്പോ നമ്മൾ അവരെ നിസ്സാരപ്പെടുത്തേണ്ടതില്ല. അവർക്ക് കടം കൊടുത്തോ, എന്നിട്ട് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം കൊടുത്താൽ അവർ
അവധിയെത്തുമല്ലോ. അവധിയെത്തുന്ന സമയത്തിൽ നാം മുനവർയമാനിയെ ഇങ്ങനെ ഇടങ്ങേറാക്കാൻ പാടില്ല. അവധിയെത്തിക്കഴിഞ്ഞാൽ അവധിയെത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൂടെ കടിയുമല്ലോ. അതാത് മുനവർയമാനിയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ 2021 2022 ജൂൺ മാസം 11 വരുമ്പോ നിങ്ങൾക്ക് ഞാൻ തന്ന 25,000 തിരിച്ചു തരണം കേട്ടോ. അതാണ് കരാറ്. എന്നാൽ 2025 കഴിഞ്ഞു, 2022 കഴിഞ്ഞു, ജൂൺ 11 മുനവ്വറി യമാനി പണം തന്നിട്ടില്ല. അങ്ങനെ വരുമ്പോ മുനവ്വറി യമാനിയോടൊന്ന് ചോദിക്കണം, കിട്ടുന്നത് വരെ വേണമെങ്കിൽ ചോദിച്ചോ. പക്ഷെ അയാൾ ആക്രമിക്കരുത്, ചീത്ത വിളിക്കരുത്. അയാൾക്ക് അവധിയൊന്ന് നീട്ടിക്കൊടുത്താൽ 2022 ജൂൺ 11 കഴിഞ്ഞതിന് ശേഷം അയാള് കാശ് തന്നിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, പടച്ചതമ്പുരാൻ നമ്മുടെ ഇടയിലെ കൈതി വെക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വീണ്ടും ഒരു 25,000 കടം കൊടുത്ത പ്രതിഫലമുണ്ടല്ലോ, അത് ഇവരുടെ ഏടിൽ അല്ലാഹു എഴുതി വെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക്, ഒരു കാരണവശാലും നമ്മളൊരാൾക്ക് കടം കൊടുത്താൽ അയാളെ ഇടങ്ങേറാക്കരുത്, അയാളെ ഇടങ്ങേറാക്കരുത്. മനസ്സിലായില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേട്ടുകൊണ്ട് ഇനി എന്താക്കണ്ട, ഈ വാക്ക് കേട്ട് ഇത് ക്ലിപ്പാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് ഇത് കൊടുക്കാൻ നിൽക്കണ്ട. കടക്കാരുണ്ടല്ലോ, ആ കടം വീട്ടാൻ ഏറ്റവും കൂടുതൽ അവർ